हलो फ्रेंड्स नमस्कार नम्बर चानल स्वागत या श्रीनाथ इन वीडियो नाम कई दस पेंसिल स्केच कई फाइनल स्केच वे नमें विनायक पेंटिंग विनायक स्केच इन न बेस वाश् येलो वे अब येलो वे नाश्त ना प्रत्येक वेर कलर नाम आड्डी नाम उपयोग येलो पेरमनेंट येलो मीडियम अंतर कम पेरमनेंट येलो मीडियम नाम उपयोग ना पेंटिंग कुछ कूड़ी ब्राइट പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു കോട്ട് വാഷ് ചെയ്തു വിടുവല്ല നമ്മൾ ആദ്യം ചെയ്യുന്ന വാഷിൽ തന്നെ നമ്മൾ മാക്സിമം ഒരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത് അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയുള്ള ഷേഡുകൾ അല്ലെങ്കിൽ ഇനിയുള്ള കളറുകൾ കൊടുക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അവസാന നിമിഷം വരെ ആ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്ന് ആ ഒരു കുറച്ച് ഭാഗം യെല്ലോ വാഷ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കാരണം വീഡിയോ വളരെയധികം ലെങ്തി ആയി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് തന്നെ നമുക്ക് ഈ വിനായക പെയിന്റിംഗ് നമുക്ക് പൂർത്തിയാക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫൈനൽ സ്കെച്ച് വരെയും വരച്ച് തീർത്ത നമ്മുടെ വിനായക പെയിന്റിംഗ് വിനായകന്റെ സ്കെച്ചിനെ നമ്മൾ ഫസ്റ്റ് വാഷ് കൊടുക്കാൻ പോവുകയാണ് യെല്ലോ വാഷ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ യെല്ലോ വാഷ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ യെല്ലോ വാഷ് കൊടുക്കുമ്പോൾ വെറുതെ നമ്മൾ യെല്ലോ അങ്ങോട്ട് ചുമ്മാ വാഷ് ചെയ്ത് പോവാതെ ആ വാഷ് ചെയ്യുന്ന ആ ഒരു കളർ കൊണ്ട് തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു സെക്കൻഡ് ലെയറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ഡാർക്ക് ലൈറ്റ് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അത് കാരണം നമ്മൾ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു യെല്ലോ നമ്മൾ വയ്ക്കുന്നു പക്ഷേ ആ ഒരു യെല്ലോയിൽ തന്നെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ കൊണ്ടുവരികയാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് പെർമനൻ്റ് യെല്ലോ മീഡിയം ആണ് കാരണം പെർമനൻ്റ് യെല്ലോ മീഡിയം അല്ലെങ്കിൽ നമുക്ക് ഓക്ര യെല്ലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പെർമനൻ്റ് യെല്ലോ മീഡിയം ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഏത് യെല്ലോയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നല്ല നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ഏതെല്ലാം റെഡാണെന്നോ അല്ലെങ്കിൽ ഏതെല്ലാം യെല്ലോ ആണോ ഏതോ ഗ്രീനാണോ എന്നതിലല്ല കാര്യം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കളർ നമ്മൾ ഇതിനെയൊക്കെ മിക്സ് ചെയ്ത് പല കളറുകളുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനം കിട്ടുന്ന ഔട്ട്പുട്ട് കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന് യോജ്യമായ കളറുകളാണോ എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഫൈനൽ സ്കെച്ചിന് ശേഷമുള്ള വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പെർമനൻ്റ് യെല്ലോ മീഡിയമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ ഒരു പാലറ്റിലോ ഇത് ചെറിയൊരു പെയിൻറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് വളരെ ചെറിയൊരു മിനിയേച്ചർ പെയിൻറ്റിംഗ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ചിത്രങ്ങളാണ് നിങ്ങൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ ചെറിയ കാലിയായിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആ മിക്സിങ്ങിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ആ ഒരു എത്രത്തോളം ഉണ്ടാവണം എത്രത്തോളം ലൂസാവണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു പാലറ്റിൽ ഞാനത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ചെറിയൊരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു അളവാണ് ഞാനിതിൽ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് കൂടുതൽ നമ്മളെടുത്ത് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുക ഇതിപ്പോൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു കളർ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മളൊരു മറ്റൊരു കളറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ അല്പവും കൂടി നമ്മൾ കരുതി വെച്ചിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കളറിൽ പെട്ടെന്നൊന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ അതേ രീതിയിൽ അതേ റേഷ്യോയിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മൾ കരുതി വയ്ക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഇവിടെ ഞാൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് യെല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് പെർമനൻ്റ് യെല്ലോ മീഡിയം അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഞാനിതിന് ഇവിടെ ഉപയോഗിക്കുന്നത് 00 ബ്രഷാണ് ഇത് വരയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്
പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ ഇതുപോലെ നാരോ ലോങ് ഹെയർ ബ്രഷുകൾ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കുന്നതിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. അതിന് ഏതെങ്കിലും ഒരു പഴയ ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം. ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം എപ്പോഴും നമ്മുടെ കളറുകൾ തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ത്രീ ഡ്രോപ്പ് വാട്ടർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രോപ്പിലോട്ട് നമ്മൾ കുറേശ്ശെ വളരെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് നമ്മളതിനെ മിക്സ് ചെയ്യുക. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഒരു തിക്ക് ലൂസാണെന്ന് ഒരുപാട് ലൂസാണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് തിക്കാണെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ബാലൻസ് ഈ ഇരിക്കുന്ന തിക്കായിട്ടുള്ള ഒരു ഏരിയയും കൂടി നമുക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിലോട്ട് ബാലൻസ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു കളറ് ആ ഒരു തിക്കായിട്ടുള്ള പെർമനൻ്റുള്ള മീഡിയവും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഏകദേശം അത് മൊത്തവും നല്ല ലൂസായി കിട്ടുന്ന രീതിയിൽ നമുക്ക് വാട്ടർ ഉണ്ട് അതിൽ. ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ക്യാൻവാസിൻ്റെ ആ ത്രെഡുകളൊക്കെ നമുക്കൊരു ഒരു പരിധി വരും. ഒരു 80% മുകളിൽ നമുക്ക് ആ ത്രെഡുകളൊക്കെ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോകാതെ ഫസ്റ്റ് വാഷാണ്, ഫസ്റ്റ് ബേസിക് വാഷാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ഡിസൈനുകളായിട്ടും അല്ലെങ്കിൽ അടുത്ത കളറുകളായിട്ടും എല്ലാം നമുക്ക് വരുന്നതാണ്. എന്നാലും നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഉദ്ദേശം അനുസരിച്ച് നമ്മൾ ഈ ആദ്യം വയ്ക്കുന്ന യെല്ലോ വാഷിൽ തന്നെ നമുക്കൊരല്പം അതിൻ്റെ ഒരു ഷെയ്ഡ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ കൊണ്ടുവന്നാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം അതൊരു തുടക്കക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ചെയ്യുന്നവർക്കാണെങ്കിലും ഇതൊരു വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു ടിപ്പായിരിക്കും നിങ്ങൾക്ക്. കാരണം നമുക്ക് തന്നെ അറിയാൻ സാധിക്കും നമുക്ക് എവിടെയൊക്കെയാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വേണ്ടത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെയാണത്. നമ്മൾ ആദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൻ്റെ അടുത്ത ഡാർക്ക് കളർ നമ്മൾ വെക്കുമ്പോഴും നമുക്ക് ആ ഒരു ഷെയ്ഡിങ് മെത്തേഡ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഞാനവിടെ കളറ് നമ്മുടെ ഒരു ചിത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു വളരെ പഴയൊരു ബ്രഷ് കൊണ്ടാണ് ഞാനതിനെ മിക്സ് ചെയ്തത്. വളരെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ആ മിക്സിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് എപ്പോഴും നമ്മൾ ഈ പാലറ്റിലാണെങ്കിലും നമ്മൾ പെയിൻറ്റ് മറ്റൊരു ബോട്ടിലാണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ചിത്രം വരയ്ക്കുന്ന ആ ഒരു ക്യാൻവാസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കളറെല്ലാം മിക്സ് ചെയ്ത് അതിപ്പം പാലറ്റിലാണെങ്കിലും നമ്മൾ ചെറിയ ബോട്ടിലുകളിലാണെങ്കിലും നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് അത് എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് എടുക്കാൻ എളുപ്പത്തിന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിനെ എടുക്കാനുള്ള എളുപ്പത്തിൽ വേണം നമ്മൾ ആ പാലറ്റാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ബോട്ടിലാണെങ്കിലും വെക്കാനായിട്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു ചെറിയൊരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. കാരണം ഇടയ്ക്ക് നമുക്ക് ബ്രഷ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രഷ് കുറച്ച് തിക്കാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് ഇടയ്ക്ക് ബ്രഷ് നിങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യെല്ലോ വാഷിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച നമ്മുടെ വിനായകൻ്റെ ഫൈനൽ സ്കെച്ച്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പോൾ യെല്ലോ വാഷ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഫുള്ള് ആ ഒരു ഏരിയ കംപ്ലീറ്റ് യെല്ലോ കൊടുത്ത് വാഷ് ചെയ്യാതെ ജസ്റ്റ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു ഫൈനൽ കളർ എങ്ങനെ കൊടുക്കുന്നോ അതേ ഒരു കെയർഫുൾ അതേ രീതിയിൽ തന്നെ വേണം നമ്മുടെ ഫസ്റ്റ് വാഷും കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് പിന്നീട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ വാഷിങ്ങും നമ്മൾ ചെയ്തു, പക്ഷേ അതിൻ്റെ അകത്തൊരു ഹൈലൈറ്റും നമ്മൾ ആദ്യത്തെ വാഷിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രയോജനം ഇതാണ്, നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് ചെയ്യുമ്പോഴേക്കും ഇതൊന്ന് ഉണങ്ങി നമ്മൾ രണ്ടാമത് അതിൻ്റെ ഒരു ഗോൾഡൻ ആ ഒരു ഡാർക്ക് യെല്ലോ വരുമ്പോഴേക്കും റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്ത ഒരു ഡാർക്ക് പോർഷൻ വരുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ് എവിടെയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് എവിടെയാണെന്നൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ശേഷം ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് 00 ലോങ് ഹെയർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ പെയിൻറ്റിങ് വളരെ ചെറിയ പെയിൻറ്റിങ് ആണ്. ഇതിൽ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് ബോർഡറുകൾ രണ്ട് എഡ്ജസ്സും നമ്മൾ യെല്ലോ വെച്ച് അതിനെ കവർ ചെയ്തിട്ട് ആ സെൻറ്റർ പോയിൻ്റ് നമ്മൾ ഹൈലൈറ്റ് ഈ ഒരു ഹൈലൈറ്റ് നമുക്ക് നമ്മുടെ പടം നമ്മൾ വരയ്ക്കുന്ന ചിത്രം അതിൻ്റെ ഫിനിഷിങ്ങിൽ എത്തുന്ന ആ ഒരു ഏരിയ വരെ ആ ഒരു ടൈം വരെ നമ്മൾ ആ ഒരു ഹൈലൈറ്റിനെ കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ പോരണം. അപ്പോൾ ആ ഒരു ഏരിയ തീർന്നു. ഇനി ഇവിടെ ഹെയർ നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു യെല്ലോ വാഷ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഹെയർ വരച്ചു കൊടുക്കാം. ഹെയർ വരയ്ക്കണം. ഇവിടെ നമ്മുടെ മൂഷികനെ വരയ്ക്കണം. ഗണപതിയുടെ വാഹനം വരയ്ക്കണം. അപ്പോൾ ഇതെല്ലാം വരയ്ക്കേണ്ടത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബേസിക് സ്കെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. വിനായകൻ്റെ ഒരു ബേസിക് സ്കെച്ച് പഠിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാഹനം നമ്മൾ വരയ്ക്കാൻ പഠിക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ പഠിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ചിത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചിത്രത്തിൻ്റെ പെൻസിൽ കൊണ്ടുള്ള സ്കെച്ച് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്കെച്ച് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ബേസിക് വാഷാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ബേസ് വാഷാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വാഷ് ചെയ്യുന്നതിൻ്റെ ഗുണം ഇത് കൂടുതലും നമ്മൾ വാഷ് ചെയ്യുന്നത് നമ്മൾ വോളിൽ വരയ്ക്കുമ്പോഴാണ് വാഷ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാൻവാസിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ വാഷ് ചെയ്യുന്ന കളർ ഏതാണോ അതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ നമ്മുടെ ചിത്രത്തിൻ്റെ ഫിനിഷിങ് വരെയും ആ ഒരു ഹൈലൈറ്റിന് നിലനിർത്താനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഇതിനു മുമ്പുള്ള പല നമ്മുടെ ചിത്രങ്ങളിലും ഞാൻ പറഞ്ഞിരുന്നു നമുക്കിത് വേണമെങ്കിൽ ഒരൊറ്റ സിംഗിൾ ടൈം കൊണ്ട് നമുക്കിതിനെ കംപ്ലീറ്റ് നമുക്ക് യെല്ലോ വാഷ് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അത് തരംതിരിച്ചെടുത്ത് പിന്നീട് അതിനെ ഷെയ്ഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മളിത് പൂർണ്ണമായിട്ടും നമ്മുടെ ഒരുപാട് ആഗ്രഹിക്കുന്ന ചോറചിത്രം വരയ്ക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഫസ്റ്റ് യെല്ലോ വാഷ് കൊടുക്കുന്നത് അവസാനത്തെ നമ്മുടെ ഷെയ്ഡ് എങ്ങനെയാണോ ഫൈനൽ ഷെയ്ഡ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഹൈലൈറ്റ് അല്ലെങ്കിൽ അതേ രീതിയിലാണ് ഓരോ പോർഷൻ ഓരോ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. ഇങ്ങനെ നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞുള്ള ഗുണം ഈ ഒരു രീതി നമ്മൾ അവസാനം വരെ ആ പെയിൻറ്റിങ്ങിൻ്റെ അവസാനം വരെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകും. അപ്പോൾ നമുക്കൊരു നമ്മൾ വരയ്ക്കുന്ന ഒരു കാര്യം പോലും നമ്മൾ മറന്നുപോവുകയോ നമ്മൾ മിസ്സായി പോകത്തുമില്ല. കാരണം മ്യൂറൽ എന്നൊക്കെ പറയുമ്പോഴും മ്യൂറലിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് മുന്നോട്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ ബ്ലാക്ക് ലൈനിങ്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൂടി കളറുകളിൽ വെച്ച് ഡീറ്റെയിൽസൊക്കെ ഒരുപാട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ പലതും ആ ഒരു ഇതിൻ്റെ ഇടക്ക് നമ്മൾ വിട്ടു പോകും. കണ്ണിന് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റാതെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫൈനൽ സ്കെച്ച് മുതൽ എല്ലാം നമ്മൾ ഒരു തവണ കൂടി നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പടം നമ്മൾ വരച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കും. നമുക്ക് ഈ പടം കാണാതെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും ആ പടത്തിന് നമ്മൾ എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്തു എന്നും ഇനി അതിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും.
നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ കിരീടം വരയ്ക്കുമ്പോഴേക്കും എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന ഏത് മൂർത്തിയാണെങ്കിലും ദേവന്മാരാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ വരുന്ന മനുഷ്യരാണെങ്കിലും അല്ലെങ്കിൽ രാജാക്കന്മാരാണെങ്കിലും അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന കിരീടമാണെങ്കിലും തലപ്പാവാണെങ്കിലും എല്ലാത്തിനും അവരുടെ തലയ്ക്ക് ചേരുന്ന രീതിയിൽ, ഫേസിന് ചേരുന്ന രീതിയിൽ, ഫേസ് വരച്ചതിന് ശേഷമാണ് കിരീടത്തിൻ്റെ അളവെടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ കിരീടം വരച്ചതിന് ശേഷം അതിന് ഇണങ്ങിയ ഒരു ഫേസ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അതെങ്ങനെയാണെന്ന് നമ്മുടെ ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എങ്ങനെയാണ് കിരീടം നമ്മൾ ആ ഫേസിന് ചേർന്ന രീതിയിൽ ചെയ്തതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിരീടങ്ങൾ വരയ്ക്കുമ്പോഴും ആഭരണങ്ങൾ വരയ്ക്കുമ്പോഴേക്കും അതിൽ പല സ്ഥലത്തും നമ്മൾ വൈറ്റ് പോർഷൻസ് ഡിസൈനിന് വേണ്ടി വൈറ്റ് ആയിട്ട് കുറച്ച് ഏരിയ നമ്മൾ വിടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മിനിയേച്ചർ ചിത്രങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈറ്റ് പോർഷനെ അവസാനം വരെയും നിങ്ങൾക്കത് ചിലപ്പം കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊന്നും എന്താ തെറ്റാതെ അല്ലെങ്കിൽ ഷേപ്പ് മാറാതെ അവസാനം വരെയും കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല എങ്കിൽ, അങ്ങനെ സാധിക്കാതെ ഒരു പ്രോബ്ലം നമുക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോർഷനെയും കൂടി നിങ്ങൾക്ക് വൈറ്റ് യെല്ലോ ബേസ് വാഷ് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് വിടാം. പക്ഷേ അത് അവസാനം വരുമ്പോഴേക്കും നമുക്ക് അത് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ടൈറ്റാനിയം വൈറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു വലിയ ചിത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പെൻസിൽ സ്കെച്ച് മുതൽ അവസാനം ഫൈനൽ സ്കെച്ച് വരെ ആ ഒരു വൈറ്റ് പോർഷനെ നമ്മൾ സംരക്ഷിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങളെല്ലാവരും മാക്സിമം ഈ മണിമാലയുടെ ആ ഒരു ഡിസൈനുകൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഡെയിലി പ്രാക്ടീസിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ സർക്കിളുകൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ സർക്കിളുകൾ പ്രാക്ടീസ് ചെയ്യുക, സർക്കിൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് പലർക്കും ക്ലോക്ക് വൈസിൽ സർക്കിൾ വരയ്ക്കാനായിട്ട് ഈസി ആയിരിക്കും, പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസിലും കൂടി സർക്കിൾ പൂർണ്ണമായിട്ട് സർക്കിളുകൾ നിങ്ങൾ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. അതൊക്കെ നിങ്ങളുടെ ഹാൻഡ് ബാലൻസിങ് കൂട്ടാനുള്ള ചില ടിപ്പുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം വരച്ച് എടുക്കാൻ സാധിക്കും. ഇത് വരയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ വരയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലെ ആദ്യം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും. ആർക്കും വരയ്ക്കാൻ സാധിക്കും. എനിക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ വിടുകയാണ്. ഈ ഒരു പോർഷൻ നമുക്ക് അവസാനം വൈറ്റ് ലൈൻസ് ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം ഞാൻ ജസ്റ്റ് ലീവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ ഒരു ഫേസ് നമുക്ക് ഞാൻ കളർ ചെയ്ത് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ബേസ് വാഷ് തന്നെയാണ് ഇത്, ഫസ്റ്റ് വാഷാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഫസ്റ്റ് വാഷിൽ തന്നെ നമുക്കതിനെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമുക്ക് കൊടുത്ത് ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ വിനായകൻ്റെ നോർമൽ ഒരു മ്യൂറൽ കളർ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ വാഷ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലാസ്റ്റ് ടൈമിൽ.
ഈ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഷെയ്ഡിങ് ഈ പറയ ഈ കാണിക്കുന്ന ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മുടെ അവസാനം നമ്മൾ ഇതിനെ ഈ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള യെല്ലോ ആണ് ഫ്രഷ് യെല്ലോ ആണ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വേറൊരു കളറും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതിൽ നമ്മൾ അവസാനം നമ്മൾ ഇതിൻ്റെ ഫൈനൽ മിക്സ് എല്ലാം ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അതിനെ ഹൈലൈറ്റ് എല്ലാം കൊടുത്ത് അപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ഒരു എന്താ ആ ഒരു ഭംഗിയിലോട്ട് ഇതെത്തുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന മൂർത്തിയാണെങ്കിലും നമ്മൾ വരയ്ക്കുന്ന ഏത് രൂപമാണെങ്കിലും അതിൻ്റെ കണ്ണ് തെളിച്ചതിന് ശേഷമാണ് നമ്മൾ ആ മൂർത്തിയെ മൂർത്തിയായിട്ടോ അല്ലെങ്കിൽ ദേവനെ ദേവനായിട്ടോ നമ്മൾ കരുതുന്നത് അതുവരെയും നമ്മൾ വരയ്ക്കുന്ന ചിത്രം ഒരു ചിത്രം മാത്രമാണ് അതൊരു രൂപം മാത്രമാണ് കണ്ണ് തെളിച്ചാൽ അത് ആരാധനയ്ക്ക് യോജ്യമായ അല്ലെങ്കിൽ ആരാധനയ്ക്ക് തയ്യാറായിക്കഴിഞ്ഞ് പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമായി മാറും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലിയെ ബഹുമാനമില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ ചെയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണ് തെളിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ കണ്ണ് തെളിയുന്നതിന് മുമ്പ് വരെ അതിൻ്റെ ഒരു വെറും എന്താ പറയുക ഒരു ഭാവന മാത്രമാണ് ഞാൻ കണ്ണ് തെളിച്ചതിന് ശേഷമാണ് അത് ക്ഷേത്രങ്ങളിലൊക്കെ വരയ്ക്കാൻ പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ വരച്ചതിന് ശേഷം കണ്ണ് തെളിച്ചതിന് ശേഷം അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന് പോലും പൂജാകർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആ ചിത്രത്തെ അമ്പലത്തിലോട്ടോ അല്ലെ ക്ഷേത്രത്തിലോട്ടോ ഏറ്റെടുക്കുക അത് അമ്പലത്തിൻ്റെ ഭിത്തിയിൽ വരച്ചാലും അത് ഏറ്റെടുക്കുന്ന കർമ്മം നടത്തുന്നത് ആ കണ്ണ് തെളിച്ചതിന് ശേഷമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ ഫ്രഷ് ആയിട്ടുള്ള യെല്ലോ നമ്മൾ വെറുതെ ഒരു വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതിന് പകരം വെറുതെ നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ അതിനൊന്ന് ഷെയ്ഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു സ്കെച്ച് കഴിഞ്ഞ് നമ്മളൊരു ഫസ്റ്റ് വാഷ് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കും കാരണം നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു പടത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും പിന്നീടും ചെയ്യാനായിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും കാരണം അത് ബാക്കി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നല്ല ഒരു അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കൊരിക്കലും ഒരു മടുപ്പ് തോന്നത്തില്ല നമുക്കത് വീണ്ടും അതിൻ്റെ ആ ഒരു പൂർണ്ണ അവസ്ഥയിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് നമുക്ക് താല്പര്യം കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് ദിവസങ്ങളൊന്നും പാതി ചെയ്ത് വെക്കാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ വളരെ മാക്സിമം പെട്ടെന്ന് തന്നെ അതിനെ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത് എങ്ങനെയാണ് ഞാൻ ആ ഷെയ്ഡ് ചെയ്തേക്കുന്നത് പക്ഷേ അത് ജസ്റ്റ് ഒരു വാഷ് മാത്രമാണ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ പക്ഷേ അതിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു മറ്റൊരു വീഡിയോയിൽ കുറച്ച് ഷെയ്ഡിങ് നോർമൽ ഷെയ്ഡിങ് ടെക്നിക്സ് എല്ലാം നമുക്ക് പറയാം അപ്പോൾ ആ ഒരു ഷെയ്ഡിങ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പല ചിത്രങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും
അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും എല്ലാവരും ഇതിനെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ വരയ്ക്കുന്ന അതേ രീതിയിൽ നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരനെ പൂർണ്ണമായിട്ടുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ചെറിയ ചെറിയ പടങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ വരച്ച ആദ്യമേ ഒന്ന് പരിചയം, ആ മ്യൂറൽ എന്ന് പറയുന്ന ആ ഒരു ചിത്രവുമായിട്ട് നിങ്ങൾ ആദ്യമേ ഒന്ന് നന്നായിട്ട് പരിചയപ്പെടുക. അപ്പോൾ നമ്മളിന്ന് തൽക്കാലം നമുക്ക് ഈ ഫേസിൻ്റെ ആ ഒരു ഷെയ്ഡിങ് മാത്രം നമുക്ക് ചെയ്ത്, കാരണം വീഡിയോ മാക്സിമം അതിൻ്റെ സ്പീഡ് കുറച്ച് ക്ലിയർ ആയിട്ട് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ഭാഗങ്ങളും ഒക്കെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഒരുപാട് സ്പീഡും കൂട്ടേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒന്ന് വരച്ചു നോക്കുക. നമുക്ക് ആദ്യം തെറ്റുകളുണ്ടാകും. തെറ്റുകൾ മീൻസ് നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഒരു ചിത്രവും ഒരു പ്രൊഫഷണൽ പോലെ നമുക്ക് ചിലപ്പം വരയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും ഒരു നല്ലൊരു ചിത്രം വരയ്ക്കാനായിട്ട് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചുവർ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക ധ്യാന ശ്ലോകത്തിൽ ഉൾപ്പെട്ട കുറേ കാര്യങ്ങൾ ചേർത്ത് വരച്ച കുറേ കഥകളും കുറേ രൂപങ്ങൾ, മൂർത്തികളുടെ ആണെങ്കിലും ദേവന്മാരുടെ ആണെങ്കിലും അതിൽ വന്നിരിക്കുന്ന നമ്മുടെ ധ്യാനത്തിലിരുന്ന മഹർഷിമാരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അവരുടെ ആടയാഭരണങ്ങളോടുകൂടി കാണിച്ചു കൊടുത്ത രൂപങ്ങൾ എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപങ്ങളെ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ധ്യാന ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ധ്യാന ശ്ലോകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് ചിത്രകാരനാണോ വരയ്ക്കുന്നത് അയാളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കണം മ്യൂറൽ, ഇല്ലെങ്കിൽ ചുവർചിത്രമാണെങ്കിലും ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ അറിവിനെ ഒരു ചിത്രകാരന്റെ കയ്യിലൂടെ അല്ലെങ്കിൽ ഒരു ചിത്രകാരന്റെ കണ്ണിലൂടെ മനസ്സിലൂടെ അയാൾ ഒരു ക്യാൻവാസിലോട്ടോ ഇല്ലെങ്കിൽ ഒരു ഭിത്തിയിലോട്ടോ വരയ്ക്കുന്ന കാര്യങ്ങളാണ് അയാളുടെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരിക്കലും ഒന്നുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന നിങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ട ചിത്രം. അത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാമാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെറിയൊരു എന്താ പറയാ സമയക്കുറവ്, നമ്മളിത് മുഴുവൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോ വലിയൊരു വീഡിയോയായിട്ട് പോകും. അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് വീഡിയോയിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് രണ്ട് വീഡിയോയിൽ നമുക്ക് ചുരുക്കി നമുക്ക് ഈ പടം നമുക്ക് ഫിനിഷ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓരോ പാർട്ടും ഞാൻ വീഡിയോ എടുത്തു വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്തതിൻ്റെ ബേസിക് സെക്കൻഡ് ലെയർ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ആ ഒരു നമ്പറിലോട്ട് വിളിച്ചാൽ കിട്ടത്തില്ല. നിങ്ങളെ നിങ്ങളുടെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ചേരാനാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംശയം തീർക്കാനാണെങ്കിലും അതിൽ വോയിസ് ക്ലിപ്പായിട്ട് ഇടുക, ഇല്ലെങ്കിൽ നിങ്ങൾ വരച്ചൊരു പടം അതിലോട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കരുത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മ്യൂറലിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ബാച്ച്, 8-ാം തീയതി തുടങ്ങുന്ന സെക്കൻഡ് ബാച്ച് ഓൾറെഡി ഫില്ലായി, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജൂലൈ 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അതിലോട്ട് നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ക്ലിയറായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ
ബൈ ബൈ. കൂടാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.